2018 ഓഗസ്റ്റ് 28 ആലുവപ്പുഴയിൽ ദുരൂഹമായി മരിച്ച മട്ടാഞ്ചേരി സ്വദേശിനി ആൻഡ്ലിയ ഹൈജിനസിന്റെ ദുരൂഹ മരണത്തിന്റെ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ പ്രതിയും ആൻഡ്ലിയുടെ ഭർത്താവുമായ വി എം ജസ്റ്റിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെ ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. എന്തിനധികം ഈ കേസിൽ ഇനിയും കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കേരളത്തിൽ തെളിയാതെ കിടക്കുന്ന കേസുകളുടെ പട്ടിക നീളുകയാണ്. ഇത് ഏറ്റവും പുതുക്കി പറഞ്ഞാൽ സുകുമാരക്കുറപ്പ് മുതൽ സെക്രട്ടേറിയറ്റ് കത്തലിൽ വരെ എത്തി നിൽക്കുകയാണ്. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയാനുള്ളതെല്ലാം ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം പറയുമെന്ന് പിതാവ് ഹൈജിനസ് വ്യക്തമാക്കി. പെരിയാറിൽ ആൻഡ്ലിയ മരിച്ചത് എങ്ങനെയാണ്? ആൻഡ്ലിയ എന്ന 25-കാരിയുടെ മൃതദേഹം പെരിയാറിൽ നിന്നും ലഭിച്ചുവെന്ന വാർത്ത മാതാപിതാക്കളും ബന്ധുക്കളും ഞെട്ടലോടെയാണ് കേട്ടത്. ഫോർട്ടുകൊച്ചി സ്വദേശി ആൻഡ്ലിയ, പാറക്കൽ ഹൈജിനസ് ലീലാമ എന്നിവരുടെ മകളാണ്. ഇനിയും ദുരൂഹത നീക്കാൻ പോലീസിനായിട്ടില്ല എന്നും ആരോപണം ഉയരുകയാണ്. 2018 ഓഗസ്റ്റ് 28 രാത്രി 10:40 നോർത്ത് പറവൂർ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള പെരിയാർ പുഴയിലാണ് ആൻഡ്ലിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 8 മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ അമ്മയായ ആൻഡ്ലിയ മരിക്കുമ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. ബംഗളൂരുവിൽ നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കാൻ ഭർത്താവ് വി എം ജസ്റ്റിൻ ഓഗസ്റ്റ് 25 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആൻഡ്ലിയെ കൊണ്ടുവിട്ടിരുന്നതായും അന്ന് തന്നെ ഭാര്യയെ കാണാനില്ലെന്ന പരാതി ഇയാൾ പോലീസിൽ നൽകിയതായും മാതാപിതാക്കൾ ആരോപിച്ചു. ഓമനിച്ച് വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ചയച്ച മകൾ ഒരു ദിനം തങ്ങളിൽ നിന്ന് അകന്നെന്ന വാർത്ത ഞെട്ടലോടെയാണ് ഇവർ കേട്ടതും. തൃശൂർ സ്വദേശിയാണ് മകളുടെ ഭർത്താവ്. ചിലരെ സംശയമുള്ളതായി ഇവർ പോലീസിനെ അറിയിച്ചിരുന്നു. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അന്വേഷണം നടത്തുന്ന ഗുരുവായൂർ പോലീസ് മനഃപൂർവ്വമായ അലംഭാവം കാട്ടുകയാണെന്ന് ആൻഡ്ലിയുടെ മാതാപിതാക്കൾ മകളുടെ മരണശേഷം ആരോപിച്ചിരുന്നു. തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. മരണശേഷം ലഭിച്ച മകളുടെ ഡയറി, വരച്ച ചിത്രങ്ങൾ, പരിസരവാസികൾ തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, സഹോദരൻ അയച്ച മെസ്സേജുകൾ എന്നിവ പരിശോധിച്ചാൽ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന ഉറപ്പാണെന്ന് അമ്മ ലീലാമ്മ വ്യക്തമാക്കി. മകളെ ചതിച്ചതാകാം, അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാകാം. അവളെ ശ്വാസം മുട്ടിച്ച് വെള്ളത്തിലിട്ടും കൊലപ്പെടുത്താം. ഈ സാധ്യതകളെല്ലാം ശാസ്ത്രീയമായി അന്വേഷിച്ചാലേ തെളിയിക്കാനാകൂ. ശ്വാസകോശത്തിൽ വെള്ളം കയറിയെന്ന ഒറ്റ കാരണത്താൽ ആത്മഹത്യയാക്കാൻ ലോക്കൽ പോലീസ് നീക്കം നടത്തുകയായിരുന്നു. ആൻഡ്ലിയയ്ക്ക് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മാതാപിതാക്കൾ ഇപ്പോൾ സംശയിക്കുന്നുമുണ്ട്. കാരണം മരിക്കും മുൻപ് ആൻഡ്ലിയ 17 പേജുള്ള ഒരു കത്ത് പോലീസിന് എഴുതിയിരുന്നു. ഭർതൃകുടുംബത്തിലെ ഓരോരുത്തരെയും പൂർണ്ണമായി തന്നെ വിവരിക്കുന്നുണ്ട്. പരാതി എഴുതിയതല്ലാതെ മകളിത പോലീസിന് കൈമാറിയിരുന്നില്ല. ഭർതൃവീട്ടുകാരിൽ ഒരാളൊഴികെ മറ്റുള്ളവർ തനിക്കെതിരായിരുന്നുവെന്നാണ് പരാതിയുടെ സാരം. കല്യാണത്തിന് മുൻപും അതിനുശേഷവുമുള്ള പൂർണ്ണ വിവരങ്ങൾ ഈ പരാതിയിലുണ്ടായിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നതായാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. മകൾ വരച്ച ഒരു ചിത്രവും ഇവർ കൈമാറിയിട്ടുണ്ട്. പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഇത്. തന്റെ മാനസികാവസ്ഥ മകൾ വരച്ചു കാട്ടുകയായിരുന്നുവെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. മകളുടെ ദുരൂഹ മരണത്തിൽ ബലമായ ചില സംശയങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് പല തെളിവും ശേഖരിക്കാതെ പോവുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുക്കും മുൻപേ കേസിൽ വലിയ വീഴ്ചകൾ ലോക്കൽ പോലീസ് നടത്തിയിരുന്നു. കേസിന്റെ വിശദാംശം പരിഗണിക്കാതെ ആത്മഹത്യയാക്കി ലോക്കൽ പോലീസ് ആൻഡ്ലിയുടെ മരണത്തെ മാറ്റിയതായാണ് ഈ കേസ് ഇപ്പോൾ ഇത്ര സങ്കീർണമാകാൻ പ്രധാനമായ കാരണം. ആൻഡ്ലിയെ കാണാതായ ദിവസം അവർ സഹോദരൻ അയച്ച വാട്സപ്പ് സന്ദേശം, സ്വകാര്യ ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് തയ്യാറായിട്ടുമില്ല. വിവിധ തരത്തിൽ അന്വേഷിച്ചു, ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു, പലരെയും ചോദ്യം ചെയ്യുകയും പലരിൽ നിന്നുമായി മൊഴികൾ ശേഖരിക്കുകയും ചെയ്തു. പരിശോധനകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാകാനുള്ള സാധ്യതയാണെന്ന് കണ്ടെത്തിയതെന്നും പോലീസ് അധികൃതർ ആദ്യം തന്നെ നിഗമനത്തിൽ എത്തിയതും വിവാദമായിരുന്നു. എന്നാൽ ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതാകാമെന്ന് സംശയത്തോടെ പോലീസ് പറയുമ്പോൾ അത് ആർക്കു വേണ്ടിയായിരിക്കുമെന്നും ആൻഡ്ലിയുടെ കുടുംബം 2018 തന്നെ ചോദിച്ചിരുന്നു. പോലീസിന് എന്ത് തെളിവാണ് വീണ് മരിച്ചു എന്നുള്ളതിന് തരാനുള്ളത്? എന്നാൽ മരണം, പീഡനം, കൊലപാതകവും എന്നതിനു നിരവധി സാഹചര്യ തെളിവുകൾ ഉണ്ടായെന്നതും അതൊന്നും ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചില്ലായിരുന്നു എന്നതും വലിയ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ആൻഡ്ലിയയുടെ കൊലപാതകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുക തന്നെ വേണം. അതിനായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്.
കർമാനുസ്.